അഞ്ചു വർഷം കഴിയുമ്പോൾ ജനങ്ങളിൽ നിന്ന് വളരെയേറെ അകലെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എൽ ഡി എഫിന് പിന്തുണ ഏതൊക്കെ സമുദായങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. യു ഡി എഫിന് ആരൊക്കെ കൊടുക്കുന്നു, അതിനകത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സഭയേത്, ജാതി ഏത് എന്നുള്ളതൊന്നും ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ജലന്തൂരിൽ കോളേജ് അനുവദിച്ചു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, 3 ഏക്കർ സ്ഥലം കൊടുത്തു, പക്ഷേ കൊടുത്ത സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നു. ഈ ശബരിമല വിഷയത്തിൽ വിശ്വാസ സമൂഹത്തെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി തുടർന്നോ വേണ്ടതും തീരുമാനിക്കാൻ തെരഞ്ഞെടുപ്പാണ്. ആറന്മുള നിയോജക മണ്ഡലമാണ്. ഈ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായരാണ്. 2016 ശ്രീ ശിവദാസൻ നായർ എതിരിട്ടത് എൽ ഡി എഫിലെ വീണ ജോർജിനോടായിരുന്നു. ഇക്കുറിയും അദ്ദേഹം വളരെ ശക്തിയോടുകൂടി തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ എതിരിടുന്നു. ഇക്കുറി ഒരുപക്ഷെ ത്രികോണ മത്സരം, ശക്തമായ ഒരു ത്രികോണ മത്സരം ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം. 2016 അതുണ്ടായി, കാരണം എം ടി രമേശ് രംഗത്തുണ്ടായിരുന്നതുകൊണ്ട് ഇക്കുറി. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ സാധ്യത താങ്കളിലേക്ക് വരുന്നുണ്ട് എന്നല്ലേ? ത്രികോണ മത്സരം തന്നെയാണ് ഇവിടെ, അല്ല മറ്റുള്ളിടങ്ങളിലെ ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരം, വളരെ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ വിജയസാധ്യത ഒന്നും അതൊന്നും കുറയ്ക്കുന്നില്ല. വിജയസാധ്യത രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കനുസരണമായില്ലേ? ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. അത് എൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് സഹായകരമാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പുതിയതായൊരു സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് പൊതുപ്രവർത്തന രംഗത്തൊന്നും ഇവിടെ പരിചിതമല്ലാത്ത ഒരു മുഖം വന്നു. അപ്പോൾ കൂടുതൽ ഒരു ആളുകൾക്ക് ഒരു പരീക്ഷണം നടത്തിയാൽ കൊള്ളാം എന്ന് തോന്നി. ആ വാഗ്ദാനങ്ങളൊക്കെ കേട്ടു, അപ്പോൾ നന്നാവും എന്നൊരു വിശ്വാസമുണ്ടായി. വോട്ട് ചെയ്തു, അവർ ജയിച്ചു. പക്ഷെ 5 വർഷം കഴിയുമ്പോൾ ജനങ്ങളിൽ നിന്ന് വളരെയേറെ അകലെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. അപ്പോൾ അതുതന്നെ എൻ്റെ ഒരു വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകമായി ഞാൻ കാണുകയാണ്. അപ്പം അതിനകത്ത് എനിക്ക് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു സംശയമൊന്നും ഇല്ല. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് സഭയുടെ ഒരു പിൻബലം വന്നതുകൊണ്ടാണ്? എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് സഭയുടെ പിൻബലം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ സഭകൾക്കും എല്ലാവരോടും താല്പര്യമുണ്ട്, സഭകൾക്ക് സഭകളുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എൽ ഡി എഫിന് പിന്തുണ ഏതൊക്കെ സമുദായങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. യു ഡി എഫിന് ആരൊക്കെ കൊടുക്കുന്നു എന്നുള്ളത്, അതിനകത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സഭ ഏത്, ജാതി ഏത് എന്നുള്ളതൊന്നും ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഈ 2016 മുതൽ ഇങ്ങോട്ട് 5 വർഷം എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള വികസനവും ഈ മണ്ഡലത്തിലേക്ക് കിട്ടിയിട്ടില്ല എന്നായിരിക്കും പറഞ്ഞു വരുന്നത്. ഞാൻ നമ്മൾ ഇവിടെ നേഴ്സിംഗ് കോളേജിൻ്റെ തൊട്ട് മുമ്പിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു കെട്ടിടമുണ്ട്, അത് ഞാൻ കൊണ്ടുവന്ന് ഞാൻ പണിതാണ്. ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും അവയ്ക്കെല്ലാം 2 നില കെട്ടിടങ്ങൾ ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അന്ന് ആദ്യമായി കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാ പ്രൈമറി സ്കൂളുകളിലും കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും കൊടുത്തതാണ്. എലന്തൂരിൽ കോളേജ് അനുവദിച്ചു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, 3 ഏക്കർ സ്ഥലം കൊടുത്തു, പക്ഷേ കൊടുത്ത സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നു. ഒരു തരത്തിലും ഒന്നും അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്കൂളിൽ തന്നെ താൽക്കാലിക കെട്ടിടത്തിലാണ് ഇപ്പോഴും എലന്തൂർ കോളേജ് പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ടയിലെ ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, അവിടുത്തെ കെട്ടിടങ്ങൾ ഞാനുണ്ടാക്കി, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കി, മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി, ട്രോളി പാത്ത് ഉണ്ടാക്കി, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് കാലത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല. കോഴഞ്ചേരി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ
അവിടെ ഡബ്ല്യു എൻ സി വാർഡിന് പുതിയ ആധുനികതയിൽ നല്ല കെട്ടിടമുണ്ടാക്കി അവിടെ അത് പ്രവർത്തനം അവിടെ കഴിഞ്ഞ 5 വർഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് കെ എസ് ആർ ടി സി കോംപ്ലക്സിൻ്റെ പണി പത്തനംതിട്ട അവിടെ 5 വർഷമായി ഇതുവരെയും പണി പൂർത്തിയായില്ല. പൂർത്തിയാക്കാത്ത കെട്ടിടത്തിന് പെയിൻ്റ് അടിച്ച് ഉദ്ഘാടനം നടത്തി. പത്തനംതിട്ടയിൽ 83 സർവീസ് ഉണ്ടായിരുന്നു, ഇപ്പം 40 ഉള്ളൂ. ലോ ഫ്ലോർ ബസ്സുകളെല്ലാം പോയി. എന്ത് വികസനമാണ്? പ്രസംഗത്തിൽ വികസനമുണ്ട്, പക്ഷെ പ്രവൃത്തിയിൽ കാണുന്നില്ല. ഇത് ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ. ഈ ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണിത്. ശബരിമല വിഷയം പ്രധാനമായിട്ടും കോൺഗ്രസും യു ഡി എഫും അതുപോലെ തന്നെ എൻ ഡി എയും ചർച്ച ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തുള്ള മണ്ഡലമാണ് കോന്നി. അവിടെ ശക്തമായ ത്രികോണ മത്സരമാണ്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ അവർ അവിടെ പ്രധാനമായിട്ടും ശബരിമല വിഷയമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ ശബരിമല വിഷയം അവരുന്നയിക്കുമ്പോൾ അതൊക്കെ ഇങ്ങോട്ടുകൂടി അത് ബാധിക്കുകയും ഏതെങ്കിലും തരത്തിൽ അത് എൻ ഡി എക്ക് കൂടുതൽ ഗുണകരമായി മാറുമോ? കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് നമ്മൾ കണ്ടതല്ലേ? കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് നമ്മളിത് കണ്ടതാണ്. ആ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തനിയാവർത്തനം എന്ന് ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ കൂടുതൽ ശബരിമലയിലെ പ്രത്യേകിച്ചും യാർമള നിയോജകമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളനട ഉൾപ്പെടുന്നതാണ്. കുളനട എന്ന് പറയുന്നത് പന്തളത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശബരിമലയിലെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു 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 പ്രദേശം ആറന്മുളയാണ്. കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് നമ്മളിതെല്ലാം കണ്ടതാണ്. അന്ന് ഈ വിഷയം ചർച്ച ചെയ്ത് ധാരാളമായി ചർച്ച ചെയ്തു. ഇന്ന് പ്രധാനപ്പെട്ട വിഷയം ഈ ശബരിമല വിഷയത്തിൽ വിശ്വാസ സമൂഹത്തെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി തുടർന്നോ വേണ്ടോ തീരുമാനിക്കാൻ തിരഞ്ഞെടുപ്പാണ്. ആ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? അത് ജനങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ? ആ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ പരമാവധി ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം. അത് പകൽ പോലെ വ്യക്തമാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പിണറായി വിജയനെ താഴെ ഇറക്കണം. ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസ സമൂഹം ആഗ്രഹിക്കുന്നു. അങ്ങനെ താഴെ ഇറക്കണമെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം? അപ്പോൾ യു ഡി എഫ് പൂർവാധികം ശക്തിയോടുകൂടി തിരികെ വരും എന്നുള്ളതാണ് എൻ്റെ സൂചനയാണ് കാണുന്നത്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഞങ്ങൾ വളരെ താമസിച്ചാണ് തുടങ്ങിയത്. ഞങ്ങൾ വളരെ പുറകിൽ നിന്നാണ് വരുന്നത്. വന്ന് ഇപ്പം ഏകദേശം ഒരുമിച്ചല്ല, ഒരേ രീതിയിലല്ല, അല്പം ഞങ്ങൾ മുന്നോട്ട് വന്നു. ഇനി ഒരു കുറച്ച് ദിവസം കൂടെ ഇല്ലേ, ഞങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോകും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.